നമുക്കിന്ന് ഒരു പഴംപൊരി ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പഴംപൊരിയാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. പിന്നെ ഇത് സാധാരണ നമ്മൾ കാണുന്നത് പോലെയുള്ള ഷേപ്പിലുള്ള ഒരു പഴംപൊരിയല്ല, ഇത് ഒരു ട്രിക്കാണ്. ഇപ്പം നമ്മളുടെ വീട്ടിൽ ഒരു ഏത്തപ്പഴമൊക്കെ ഉള്ളെങ്കിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പഴം വെച്ചിട്ട് നമുക്ക് എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഒരു 5 പേരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ് നിറച്ച് വിളമ്പാനായിട്ട് ഉണ്ടാവും. ഇങ്ങനെ ഈ രീതിയിൽ വറുത്ത് കഴിഞ്ഞാൽ അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, 1 കപ്പ് മൈദ വേണം, പിന്നെ 1 ഏത്തപ്പഴമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, 1 അല്പം മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും. 1 അല്പം ഉപ്പിട്ടാൽ മതിയാവും, 1 1/4 ടീസ്പൂണോളം ഉപ്പിട്ടാൽ മതിയാവും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് മൈദ ചേർക്കാം. അതിലേക്ക് 1 അല്പം ഉപ്പ്, 1 1/4 ടീസ്പൂൺ, വേണ്ട അത്രയും വേണ്ട, 1 അല്പം ഉപ്പ് ആവശ്യത്തിന്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്, 1 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അത് കളറിന് ആവശ്യമായിട്ട് വേണ്ടി മാത്രം മതി. ഇനി നമുക്ക് പതുക്കെ വെള്ളം ഒഴിച്ചു നോക്കാം. 1/2 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിക്കുകയാണ്. അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഞാൻ മൈദ എടുത്ത കപ്പ് ഇതായിരുന്നു. ആ കപ്പിന്റെ ഏകദേശം 1 1/4 കപ്പ് വെള്ളത്തോളം ഇതിനകത്ത് ചേർത്തിട്ടു. അപ്പൊ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വരണം കണ്ടോ, ഒരു ഇടലി മാവിന്റെ ഒക്കെ വരുമ്പോൾ അതേപോലെ ഈ ഒരു പരുവത്തിലേക്ക് വരണം. ഇതിന് കളർ കുറച്ച് കുറവുണ്ട്, അതിന് ഞാൻ 1 അല്പം കൂടി മഞ്ഞൾപ്പൊടി ചേർക്കാൻ പോവാണ്. 1 അല്പം കൂടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. കറക്റ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇതിനകത്തേക്ക് അരഞ്ഞിടാം. ആ സമയത്ത് 1 അല്പം എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. 1 പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഓയിൽ ചേർക്കാം. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എണ്ണ ചേർക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഈ ഏത്തപ്പഴം എങ്ങനെയാണ് അരിയുന്നത് നോക്കാം. അടുപ്പത്തെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് അരിയുന്നത് നോക്കിയാലോ. ഇത് കണ്ടോ, ഇതേപോലെയാണ് അരിയാൻ പോകുന്നത്. ഈ ഒരു തിക്നെസ്സിന് നമ്മൾ ആ 1 പഴം മുഴുവൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാവിലേക്ക് ചേർക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഇടാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ഓൺസ് വീതം ഇട്ടു കൊടുക്കാം. തീ ഇപ്പം മീഡിയം ഫ്ലെയിമിലാണ്, കൊമ്പളിച്ച് വരുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് നന്നായിട്ട് മുരിഞ്ഞെന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതങ്ങ് മാറ്റാം. ആദ്യത്തെ ബാച്ച് ശരിയായിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ ഇനി കരിഞ്ഞു പോകും. ഇത് ഈ ഒരു പരുവത്തിലെടുക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ്. അപ്പം അതിൻ്റെ ആ മാവൊക്കെ നമ്മളൊന്ന് തൊട്ട് നോക്കുമ്പം നല്ല ക്രിസ്പി ആയിട്ട് തോന്നുകയും ചെയ്യും. ക്രിസ്പി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ആ മാവിന്റെ കൺസിസ്റ്റൻസി
ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ 26 പഴംപൊരികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നോക്കി, ഇതേപോലെ നല്ല കൊമിളിച്ചിരിക്കും, ക്രിസ്പി ആയിട്ടിരിക്കും, ചൂടോടെ കഴിക്കുക. ഇതേപോലെ നമുക്കൊരു പാത്രം നിറച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ആൾക്കാർ വരുമ്പോൾ നമുക്കൊരു പാത്രം നിറച്ച് കൊടുക്കാൻ പറ്റും. ഒരു ഏത്തപ്പഴം കൊണ്ടാണ് 26 പഴംപൊരികൾ ഉണ്ടാക്കിയേക്കുന്നത്. നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതേപോലെ ഒരു പഴമൊക്കെ ഉണ്ടെങ്കിൽ ഗസ്റ്റ് വന്നാൽ ഈ രീതിയിൽ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.